മുല്ലപ്പെരിയാർ വിഷയം കേരളത്തിൻ്റെ എന്ന് മാത്രമല്ല ഭാരതത്തിൻ്റെ എന്ന് മാത്രമല്ല ലോക ശ്രദ്ധയിലേക്ക് വന്നിരിക്കുന്ന സന്തോഷ വർത്തമാനം നിങ്ങളെ അറിയിക്കുകയാണ്. പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, അത് നിങ്ങൾ കേട്ടുകാണ്. എന്താ പറയുന്നത്, പേടി ഭീതി പടർത്തുന്നവർക്കെതിരെ കർശനമായ നടപടി എടുക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഭീതി പടർത്തുന്നവർ സൂക്ഷിക്കുക. ഞാൻ ഭീതി പടർത്തുന്നില്ല, ആരെങ്കിലും ഭീതി പടർത്തുന്നുണ്ടെങ്കിൽ അവര് സൂക്ഷിക്കണം, അതെനിക്ക് പറയാനുള്ളൂ. ഞാൻ ഭീതി കൊടുക്കുന്നുണ്ട്. ആർക്കാണെന്നറിയോ? മുഖ്യമന്ത്രിക്കാ ഞാൻ ഭീതി കൊടുക്കണം, ജനങ്ങൾക്കല്ല. മുഖ്യമന്ത്രി പേടിക്കണം. ഭൂകമ്പം ഉണ്ടായില്ലേ, ഇപ്പൊ മുഖ്യമന്ത്രി പേടിച്ച് ഡാം കെട്ടണം. അതിനുള്ള നടപടികൾ എന്താണ്, തമിഴ്നാടായിട്ട് ചർച്ച ചെയ്ത്, പ്രധാനമന്ത്രിയായിട്ട് ചർച്ച ചെയ്ത് പുതിയൊരു ഡാമിനുള്ള ശ്രമങ്ങൾ മുഖ്യമന്ത്രി ആരംഭിക്കണം. അതിന് മുഖ്യമന്ത്രിക്കാണ് പേടി കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 2006 26 ഭൂകമ്പം ഉണ്ടായി, റിക്ടർ സ്കെയിലിൽ 1-2 വരെ വരുന്നത്. പിന്നെ 2020 കഴിഞ്ഞ വർഷം ജാനുവരി തൊട്ട് ആഗസ്റ്റ് വരെ 21 ഭൂകമ്പം ഉണ്ടായി എന്ന് കേരള സർക്കാരാണ് എന്നെ അറിയിച്ചത്. ഈ കേരള സർക്കാർ മുഖ്യമന്ത്രിയെ അറിയിച്ചില്ല. മുഖ്യമന്ത്രി കേരള സർക്കാരിന്റെ ഭാഗമല്ലേ? KSEB-യും ഇലക്ട്രിസിറ്റി ബോർഡൊക്കെ ഈ സർക്കാരിന്റെ ഭാഗമല്ലേ? അവര് മുഖ്യമന്ത്രിയോട് പറഞ്ഞില്ലയോ? അപ്പോ 2020 21 ഭൂകമ്പം ഉണ്ടായി എന്ന് എന്നോട് പറഞ്ഞത് ഈ ഗവൺമെന്റിന്റെ KSEB ആണ്. അപ്പോ ഈ അപ്പൊ മുഖ്യമന്ത്രി പേടിക്കണം. മുഖ്യമന്ത്രി പേടിച്ചേ പറ്റൂ. കാരണം വെച്ച് കഴിഞ്ഞാല് 2020 ഭൂകമ്പത്തിന്റെ കാര്യമൊക്കെ എടുത്ത് ഞാൻ സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതുകൊണ്ടല്ല കേട്ടോ മുഖ്യമന്ത്രി പേടിക്കേണ്ടത്. 2021 ഉണ്ടായില്ലല്ലോ ഭൂകമ്പം. അപ്പൊ മുഖ്യമന്ത്രി പേടിക്കണ്ടേ? മുഖ്യമന്ത്രി പേടിക്കണം. അത് മാത്രമല്ല, 5.1 വരുന്ന റിക്ടർ സ്കെയിലിൽ വരുന്ന ഭൂകമ്പം എവിടെ ഉണ്ടായി? ചെന്നൈ കടലിലുണ്ടായി. കടലിലുണ്ടായ ചെന്നൈ ഉണ്ടാവോ? ചെന്നൈ കടലില് 5.1 വരുന്ന ഭൂകമ്പം ഉണ്ടായി. കടലിലായതുകൊണ്ട് മനുഷ്യർക്കൊന്നും പറ്റിയില്ല. അത് ചെന്നൈ നഗരത്തിലാ ഉണ്ടായെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ ഈ ചെന്നൈ കടലും കേരളവും അറബിക്കടലും നമ്മുടെ മുല്ലപ്പെരിയാറും ഇടുക്കിയും ഒന്നും ഭൂമി എന്ന് പറയുന്ന വലിയ ഗോളത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഒരു അകലമൊന്നും അല്ല. ഒരു ദൈവാധീനം, ഒരു ഈശ്വരാധീനം എന്ന് പറഞ്ഞാൽ മതി. ഈ സാധനം 5.1 എന്ന് പറയുന്നത് ഇവിടെ സംഭവിക്കേണ്ടത് ചെന്നൈ കടലിൽ പോയി സംഭവിച്ച് നമ്മൾ രക്ഷപ്പെട്ടു. നമുക്ക് ചിന്തിച്ചു നിൽക്കാൻ പോലും സമയമില്ല. എത്രയും പെട്ടെന്ന് നമ്മുടെ കുഞ്ഞുമക്കളെ വരാനിരിക്കുന്ന വലിയ വിപത്തിൽ നിന്ന് രക്ഷിക്കേണ്ട ബാധ്യത ഈ മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും ഉണ്ട് എന്ന് നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. നമ്മള് ശരിക്കും പറഞ്ഞാൽ ഞാൻ പേടിച്ചിട്ട്, നിങ്ങൾ പേടിച്ചോന്ന് എനിക്കറിയില്ല, ഞാൻ ശരിക്കും പേടിച്ചു തന്നെ നിൽക്കണേ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കണേ. എൻ്റെ പേടിയിൽ നിന്നും ആദിയിൽ നിന്നും ഉയരുന്ന ശബ്ദമാണിത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്തെങ്കിലും ഉണ്ടായിട്ട് നമ്മളൊക്കെ ഇവിടുന്ന് പോയിട്ട് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തെങ്കിലും കാര്യമുണ്ടോ? പണ്ടത്തെ നമ്മുടെ പിതാമഹന്മാര് പറയാറുണ്ട്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഇതിവിടെ സംഭവിക്കാൻ പാടില്ല. അത് സേവ് കേരള ബ്രിഗേഡ് പ്രതിജ്ഞാബദ്ധമാണ്. നമ്മളിത് നടത്തിയിരിക്കും, പുതിയ ഒരു ഡാം പണിതിരിക്കും. പിന്നെ ആ ഡാമും മുല്ലപ്പെരിയാർ ഡാം പണിതു വെക്കുന്ന പോലെയല്ല പണിയുന്നത്. ഭൂകമ്പങ്ങളെ പോലും പ്രതിരോധിക്കുന്ന രീതിയിൽ, എത്ര വലിയ ഭൂകമ്പങ്ങളും പ്രതിരോധിക്കുന്ന രീതിയിൽ ഒരു മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാക്കുവാൻ ശാസ്ത്രം സജ്ജമാണ്. പിന്നെ എന്നെ കേൾക്കുന്ന തമിഴ് മക്കൾ വിചാരിക്കട്ടെ, ഈ സർക്കാരിനേക്കാളും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെക്കാളും നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. എന്റെ വാക്കൊന്നും പാഴാവില്ല. ഞാൻ നിങ്ങളോട് പറയുന്ന, എന്റെ പ്രിയ തമിഴ് സഹോദരന്മാരോട് പറയുന്ന വാക്കൊന്നും പാഴാവില്ല. തമിഴ് മക്കൾക്ക് ഇന്ന് കിട്ടുന്ന അളവിൽ വെള്ളം കൊടുക്കുക തന്നെ ചെയ്യും. അവര് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നോ? ഉൽപ്പാദിപ്പിച്ചോട്ടെ. ഞങ്ങൾ മലയാളികൾ എപ്പോഴും ദീനാനുകമ്പയുള്ളവരും, എന്താ പറയുക, അതിഥി ദേവോ ഭവ അല്ലേ. നമ്മൾ തമിഴരെയൊക്കെ ഇവിടെ അതിഥികളായിട്ട് സ്വീകരിച്ചവരാണ് വർഷങ്ങളോളം. ഇപ്പൊ കുറഞ്ഞു. ഇപ്പൊ
അതിഥി സംസ്ഥാന തൊഴിലാളികൾ തമിഴർ വളരെ കുറഞ്ഞു. നമ്മളാണ് ഇവിടെ തമിഴ് ജനതയ്ക്ക് അതിഥിയായി സ്വീകരിച്ച ആദ്യകാലങ്ങളിൽ ജോലി കൊടുത്തിട്ടുള്ളത്. അപ്പൊ അവരോട് നമുക്ക് സ്നേഹമുണ്ട്. എനിക്ക് തന്നെ 100 പേരുടെ പേരെണ്ണി പറയാൻ പറ്റും. ജോലി ചെയ്ത, എൻ്റെ കൂടെ ജോലി ചെയ്ത, എൻ്റെ പണിയൊക്കെ ഏറ്റ നടത്തി നന്നാക്കി നന്നായിട്ട് നടത്തിയ തമിഴ് തൊഴിലാളികളെ എനിക്കറിയാം. അപ്പോൾ അവർക്ക് വെള്ളം നമ്മൾ കൊടുക്കും, നമുക്ക് വൈദ്യുതി കൊടുക്കും. അവരിപ്പോൾ ഒത്തിരി വൈദ്യുതിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ വെള്ളത്തിൽ നിന്ന്. എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് തരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം അല്ലേ? നമ്മൾ ഇത്രയൊക്കെ ചെയ്യാല്ലേ? ഇത്രയൊക്കെ നമ്മളാണെങ്കിൽ വൈദ്യുതി ഡിഫിസിറ്റ് സ്റ്റേറ്റ് ആണ് തമിഴ്നാടോ, ഇലക്ട്രിസിറ്റി സർപ്ലസ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും 438 കോടി രൂപയുടെ വൈദ്യുതിയൊക്കെ കൊടുക്കുമ്പോൾ 1 കോടി രൂപയുടെ വൈദ്യുതി എങ്കിലും നമുക്ക് കിട്ടുമെന്ന് ന്യായമായിട്ടും പ്രതീക്ഷിക്കാമല്ലോ ഒരു പുതിയ ഡാം വരുമ്പോൾ. അത്രയ്ക്കുള്ളൂ, അത്രയൊക്കെയല്ലേ നമുക്ക് വേണ്ടൂ. നമുക്ക് അതിൽ കൂടുതലൊന്നും വേണ്ട, നമുക്ക് നല്ല സൂര്യപ്രകാശം കിട്ടുന്നുണ്ട്, നമുക്കിനി ഡാംസ് ഒന്നും വേണ്ട, ഡാംസിൻ്റെ ഒരാവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു എയർപോർട്ട് നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത് എങ്ങനാ? ഒരു എയർപോർട്ട്, അതും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് പ്രവർത്തിപ്പിക്കുന്നത് എന്താ? പൂർണ്ണമായും സൗരോർജത്തിലാണ്. നമ്മൾ യൂറോപ്പല്ല, നോർത്ത് അമേരിക്കയിൽ മഞ്ഞു മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളൊന്നും അല്ല. നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് പോലും, ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആലുവയിലേക്ക് നല്ല വെയിലായിരുന്നു. അപ്പോൾ മഴക്കാലത്ത് പോലും സൗരോർജം ധാരാളമായി കിട്ടുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് നമ്മുടെ. നമ്മുടെ കടൽ നിങ്ങൾ നോക്ക്, മംഗലാപുരം മുതൽ ഇടം വരെ കന്യാകുമാരി വരെ നമുക്ക് കടൽ തീരമുണ്ട് ഇല്ലേ? നമ്മൾ കടലിലെല്ലാം എന്ത് ചെയ്യും? ഫ്ലോട്ടിംഗ് സോളാർ പാനൽസ് ഫിറ്റിംഗ്. എങ്ങനെയുണ്ട് ഐഡിയ? ഫ്ലോട്ടിംഗ് സോളാർ പാനൽസ്. നമുക്ക് ആവശ്യമുള്ള, കേരളത്തിന് ആവശ്യമുള്ള, കേരളത്തിലെ എല്ലാ എയർപോർട്ടുകൾക്കും ആവശ്യമുള്ള, കേരളത്തിലെ വ്യവസായങ്ങൾക്ക് ആവശ്യമുള്ള, ഗാർഹിക ഉപഭോക്താക്കൾക്ക് ആവശ്യമുള്ള മുഴുവൻ വൈദ്യുതിയും നമ്മൾ ഈ ഫ്ലോട്ടിംഗ് സോളാർ പാനൽസിലൂടെ ഉണ്ടാക്കിയെടുക്കും. ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ വീടുകളിലെല്ലാം സൗരോർജ പ്ലാന്റുകൾ, പഴയകാലത്തെ സൗരോർജ പ്ലാന്റ് ഒന്നുമല്ല, ഇപ്പൊ ഭയങ്കര അഡ്വാൻസ്ഡ് സൗരോർജ പ്ലാന്റുകളാണുള്ളത്. നമുക്കൊരു കാര്യം ഇവിടെ ചെയ്യാൻ പറ്റും, എന്താണെന്നറിയോ? ഈ മലയുടെ മണ്ടക്കയിൽ നിന്ന് തമിഴ്നാട് മറ്റ് ഡാം അടന്ന് വെള്ളം എടുക്കേണ്ട കാര്യമുണ്ടോ? മലയുടെ അതായത് സഹ്യപർവ്വതത്തിൽ നിന്നുള്ള എക്കല്, വളക്കൂറുള്ള എക്കൽ ഇങ്ങോട്ട് വരട്ടെ, നമ്മൾ തെങ്ങിന്റെ ചുവട്ടിൽ വാരിയിടാം, പാടത്ത് കൊണ്ടേയിടാം, രാസവളം ഒന്നും മേടിക്കണ്ട. ഈ എക്കലിനോടൊപ്പം തന്നെ പ്രകൃതിക്കനുസരിച്ചുള്ള കീടനാശിനികളും വരും, മനസ്സിലായോ? നമ്മള് എൻഡോസൾഫാൻ കളിക്കണ്ട, പ്രകൃതിയിൽ തന്നെ എൻഡോസൾഫാൻ ഉണ്ട്, കീടങ്ങളെ നിയന്ത്രിക്കുന്ന സർവ്വതും ഉണ്ട്. അപ്പൊ ഈ സഹ്യപർവ്വതത്തിൽ നിന്ന് ശിവഗിരിയിൽ നിന്നൊക്കെ എക്കൽ വന്ന് അടിയുമ്പോൾ നമുക്ക് തെങ്ങിന്റെ ചോട്ടിൽ വാരിയിടാം, പാടത്ത് വാരിയിടാം, പച്ചക്കറികൾക്ക് ഉപയോഗിക്കാം. ആ പച്ചക്കറികളൊന്നും കേടാകാതെ ഇരിക്കാൻ പ്രകൃതി തന്നെ കീടനാശിനികളും ചേർത്താ വിടുന്നത്. അപ്പൊ എന്നാലോചേ, നമ്മൾ നല്ല ഭക്ഷണം കഴിക്കും, മനസ്സിലായോ? നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ ആന്ധ്രയിൽ നിന്ന് വരുന്ന, കർണാടകത്തിൽ നിന്ന് വരുന്ന വിഷപ്പച്ചക്കറി വേണോ? വേണ്ട. ഇവിടെ ഇഷ്ടം പോലെ ഒരു വെണ്ട കുത്തിയാലും മത്ത കുത്തിയാലും ഒക്കെ 100, 30, 60, 100 മേനി വിളയുന്ന അവസ്ഥ ഉണ്ടാവും. പിന്നെ നമുക്ക് ഈ വെള്ളമൊക്കെ ഉണ്ടല്ലോ, ഈ വെള്ളം അബണ്ടന്റ് ആണ് ഇവിടെ. വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്ന ലോക ജനതകളുടെ മുമ്പിൽ നമ്മുടെ അത്ഭുതമാണ് കേരളം, മനസ്സിലായോ? ഈ പറഞ്ഞ നൈബറിംഗ് സ്റ്റേറ്റ് ആയ തമിഴ്നാടിന് അത്ഭുതമാണല്ലേ കേരളം, കർണാടകത്തിന് അത്ഭുതമല്ലേ കേരളം, മഹാരാഷ്ട്രക്ക് അത്ഭുതമല്ലേ കേരളം, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അസൂയ തോന്നുന്ന ഒരു സ്ഥലമാണ് കേരളം, നമ്മുടെ സ്വന്തം നാട് കേരളം, ദൈവത്തിന്റെ സ്വന്തം നാട്. നമുക്കൊരു കാര്യം ചെയ്യണം, എന്താണെന്നറിയോ? കന്യാകുമാരി മുതല് മംഗലാപുരം വരെ നമുക്ക് കടൽ തീരമുണ്ട്. നമുക്ക് കടൽ തീരത്തു നിന്ന് ഒരു 1, 2, 3 കിലോമീറ്റർ മാറിയിട്ട് ഒരു കനാൽ ഉണ്ടാക്കി എന്താ, എങ്ങനെ ഇരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്ക്,
കേരളത്തിന്റെ ഒരറ്റം മുതൽ ഇപ്പൊ കേരളയിൽ എന്ന് പറയുന്നുണ്ട്, അതൊന്നും വേണ്ട നിങ്ങൾക്ക്. കേരളയിലൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. നമുക്ക് ഒരുപാട് ഇപ്പൊ തന്നെ 3.5 ലക്ഷം കോടി കടത്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളയിൽ ഉണ്ടാക്കാൻ പോണേ. അതൊന്നും വേണ്ട, ഇങ്ങനെ ഒരു കനാൽ ഉണ്ടാക്കട്ടെ. ഈ കനാല് വർക്കലയിലൂടെ തിരുവനന്തപുരത്ത് കോവളത്തിന്റെ സമീപത്തോടെ പോകുമ്പോ അവിടെ ഈ കനാലിന്റെ രണ്ട് തീരങ്ങളിൽ എന്തുണ്ടാവും? ഈറ്ററീസ് ഉണ്ടാവും, പബ്സ് ഉണ്ടാവും, പിന്നെ കയോസ്ക് ഒക്കെ ഉണ്ടാക്കി നമ്മുടെ ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്ന ചെറിയ ചെറിയ കയോസ് അതൊക്കെ ഉണ്ടാവും. ടൂറിസ്റ്റുകൾ വരില്ലേ? ടൂറിസ്റ്റുകൾ ഈ കനാൽ സന്ദർശിക്കാൻ വരത്തില്ലേ? എവിടെയൊക്കെ? വർക്കല വരും, കോവളത്ത് വരും, ഇങ്ങോട്ട് കൊല്ലത്ത് വരും, ആലപ്പുഴ വരും, എറണാകുളത്ത് വരും. ഇത്രയും നീളമുള്ള ശുദ്ധജല പാതയില് ചരക്ക് നീക്കം നടക്കൂലേ? കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചരക്ക് നീക്കം, എന്ത് രസമായിരിക്കും. നമ്മൾ നോക്കി, നമ്മൾക്ക് വൈകുന്നേരങ്ങളിൽ ഈ ഒരു കനാലിന്റെ അടുത്തുള്ള ഈറ്ററീസിൽ അല്ലെങ്കിൽ പബ്ബില് പോയിരുന്നാൽ മതി, എന്ത് രസമായിരിക്കും. കുട്ടികളെയൊക്കെ വേണമെങ്കിൽ അവിടെ ഗൈഡ് ഉണ്ടാവും. പല വിദേശ രാജ്യങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, കുട്ടികൾക്കൊക്കെ അവിടെ ഗൈഡ് ഉണ്ടാവും. അവർ ചെറിയ ചെറിയ പെഡൽ ബോട്ടുകൾ, ചെറിയ ചെറിയ ബോട്ടുകൾ, എന്ത് എന്റർടൈൻമെന്റ് ആയിരിക്കും അല്ലേ? നമ്മുടെ നാട് സ്വർഗമാകുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഭീതി എന്റെ മനസ്സിലുണ്ട്, ഈ സ്വപ്നങ്ങളൊക്കെ തകർന്നടിയരുത്. കേരളം ദൈവത്തിന്റെ സ്വന്തം നാടായി എന്നും എന്നേക്കും നിലനിൽക്കണം. അതിന് എന്തു വേണം? നമ്മൾ നമ്മുടെ സേഫ്റ്റി മസ്റ്റ് അല്ലേ? സേഫ്റ്റി ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? അതുകൊണ്ട് നമ്മുടെ സർക്കാർ, നമുക്ക് സർക്കാരിനോട് ഒന്നും വിരോധമില്ല. നമുക്ക് ആർക്കെങ്കിലും വിരോധമുണ്ടോ? നമ്മളിത് പറയുന്നത് ആരോടും വിരോധം ഇല്ലാത്തത് കൊണ്ടാണ്, സർവരെയും സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മളിത് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയോ എന്നോട് എല്ലാവരും പറഞ്ഞു ഇതിന്റെ മുമ്പിൽ നിന്നാ വലിയ റിസ്ക് ആണെന്ന്. ആയിക്കോട്ടെ, ഇന്ന് ചാനല്, ഇന്ന് മീഡിയ വൺ ചാനലില് ഒരു ചർച്ച ഉണ്ടായിരുന്നു. അപ്പൊ അവതാരകനായ നിഷാന്ത് അല്ലേ, നിഷാദ് ഇപ്രാവശ്യം ജനങ്ങളെ പേടിപ്പിച്ചതിന് കൊടുക്കൂലോ എന്നോട് ചോദിച്ചു. ഞാൻ ആരെ പേടിപ്പിച്ചു? ഞാൻ മുഖ്യമന്ത്രിയെ പേടിപ്പിച്ചു. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ്ലി ഡാം പണിയണം. അതാ പറഞ്ഞത്, മനസ്സിലായോ? നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ വീട്ടില് മുറിക്കകത്ത് ഒരു മൂർക്കൻ പാമ്പ് വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ എല്ലാവരും കൂടി പറയാണ്, നീ പേടിക്കണ്ട, അത് മൂർക്കം പാമ്പ്, അത് കുറച്ചു നേരം കഴിയുമ്പോൾ അവിടെ പൊയ്ക്കോളൂ. നമ്മൾ അവിടെ ഇരിക്കും, നമ്മൾ ഒന്നെങ്കിൽ പാമ്പിനെ പുറത്താക്കും അല്ലെങ്കിൽ നമ്മൾ പുറത്താവും. അതെന്താ? വിവേകം. കയറി വന്നിരിക്കുന്നത് മൂർക്കം പാമ്പാണ്. നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നത് ഡെമോക്രസിന്റെ വാളാണെന്ന് നമുക്ക് അറിയുമ്പോൾ ഉള്ള ഒരു പ്രശ്നമാണത്. ഇപ്പോ ഒരു ചേച്ചി മുറ്റത്ത് കൊച്ചനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, കുട്ടിയും ഭയങ്കര ആഹ്ലാദത്തിലാണ്. അതിന്റെ ഇടയ്ക്ക് ഇച്ചിരി തുണി ഒന്ന് തിരുമിയിടാനായിട്ട് അലക്കിയിടാനായിട്ട് ചേച്ചി അങ്ങോട്ട് മാറിപ്പോയി. കൊച്ചു ഓടിപ്പോയി, കെട്ടാത്ത ചുറ്റുവട്ടം അങ്ങനെ കെട്ടൂലേ, കിണറിന്റെ കെട്ടൂലേ, അങ്ങനെ കെട്ടാത്ത കിണറായിരുന്നു. കുട്ടി കിണറ്റിലേക്ക് വീണുപോയി. ഈ ചേച്ചി എന്ത് പറയും, എന്ത് വിചാരിക്കും? പേടിക്കാണ്ട് നിൽക്കോ? എനിക്കൊരു പേടിയില്ല, കുട്ടി തന്നെ കയറിപ്പോന്നുള്ളത് വിചാരിക്കാം. ചേച്ചിയാ വെറി നിക്ക് ഓഫ് മൂവ്മെന്റ് അലറും, എന്റെ കുട്ടി കിണറ്റിൽ പോയേ, എല്ലാരും ഓടിക്കൂട്, എന്നെ രക്ഷിക്ക എന്റെ കുട്ടിയെന്ന്. അതല്ലേ, അതാണ് അട്ടിപ്പേർ റസൽ ജോയി കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഇന്ന് പറയുന്നത്. അത് ഭീതിയായിട്ട് മുഖ്യമന്ത്രിക്ക് തോന്നിയെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ മാത്രം പ്രശ്നമാണ്, എന്റെ പ്രശ്നമാണ്. ഞാനിത് പറയാൻ നിയോഗിക്കപ്പെട്ടവനാണ്. എന്റെ മനസ്സിൽ 50 ലക്ഷം ജനങ്ങളുടെ ജീവനാണ്. 50 ലക്ഷം മാത്രമല്ല, അന്യസംസ്ഥാന നമ്മുടെ അതിഥി സംസ്ഥാന തൊഴിലാളികൾ എത്രയുണ്ട് ഇല്ലേ? ടൂറിസ്റ്റുകൾ വരുന്നില്ലേ? എത്രയുണ്ട്? നോർത്ത് ഇന്ത്യ വരുന്നുണ്ട്, ഇപ്പൊ വിദേശികൾ കുറവാ, എന്നാലും നോർത്ത് ഇന്ത്യൻ ടൂറിസ്റ്റ് ഉണ്ട്. ഇവരുടെയൊക്കെ ജീവനെ നമ്മുടെ ഗസ്റ്റ് അല്ലേ അവര്? ഇവിടെ വരുന്ന ടൂറിസ്റ്റുകള് മുങ്ങിച്ചാവണം, ഈ വെള്ളത്തില് തെറിച്ചു പോണോ? ബാങ്കിയാവോ ഡാം പൊട്ടിയപ്പോ 5 പേര്, ഒരു കുടുംബത്തിലെ 5 പേര് വട്ടം കെട്ടിപ്പിടിച്ചു നിന്നു. ഒരു ഫോൺ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ വട്ടം കെട്ടിപ്പിടിച്ചു നിൽക്കാണ്, ഡാം പൊട്ടി, ഞങ്ങൾക്ക് രക്ഷയൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോ തന്നെ ഫോൺ കട്ടായി.
ഫോൺ ബന്ധം പോയി. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? അച്ഛൻ ഒരു 5 മൈൽ അകലത്തേക്ക് തെറിച്ചു. അച്ഛനെ കിട്ടിയത് 5 മൈൽ അകലത്തേക്ക്. അമ്മ വേറെ ദിശയിൽ തെറിച്ചു. മക്കളൊക്കെ പല ദിശയിൽ തെറിച്ചു. ഇതായിരുന്നു അവിടുത്തെ സംഭവം. ഇത് കാണുമ്പോൾ നമ്മുടെ തലക്ക് മേളിലുള്ള മുല്ലപ്പെരിയാർ ഓർക്കാതിരിക്കാൻ നമുക്ക് പറ്റുമോ? പറ്റത്തില്ല. അപ്പോ ചില അവസരങ്ങളിൽ പേടി നല്ലതാണ്, നമുക്ക് വിവേകം ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുറിയിൽ പാമ്പ് കയറിയാൽ ഒന്നെങ്കിൽ നമ്മൾ പുറത്തിറങ്ങണം, അല്ലെങ്കിൽ പാമ്പ് പുറത്ത് ഇറങ്ങണം. അത് നമ്മുടെ വിവേകമാണ്. ഈ വിവേകം ഭരിക്കുന്നവർക്കും വേണം, നമുക്ക് മാത്രം ഉണ്ടായിട്ട് എന്ത് കാര്യം? കേരളം ഭരിക്കുന്നവർക്കും ഈ വിവേകം വേണം. അതുണ്ടാക്കാനുള്ള ശ്രമമാണ്. അതിനു പകരം ചുമ്മാ എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി, അതൊക്കെ പണ്ടത്തെ കാലത്ത്, പഴയ കാലത്ത് കുറെ അങ്ങനത്തെ ഭീഷണിയൊക്കെ നടക്കും. ഇന്ന് കേരളത്തിൽ ആർക്കാ ജീവന ഭയമുള്ളത്? ഒരാൾക്കും ഇല്ല. എല്ലാവർക്കും മനസ്സിലായി കൊറോണ വന്നു കഴിഞ്ഞാൽ ശ്വാസം മുട്ടിച്ചാകാം, അല്ലേ? അല്ലേ? കൊറോണ വന്നാൽ ശ്വാസം മുട്ടിച്ചാകാം. എന്നോട് ഒരു ചേട്ടൻ പറഞ്ഞ്, പണിയുമില്ല വേലയില്ല സാറേ, കൊറോണ വന്ന് ചത്താ മതി. ഈ നാട്ടിലെ ജനത്തിന്റെ, സാധാരണക്കാരുടെ, പാവപ്പെട്ടവരുടെ അവസ്ഥ എന്താണ്? ഈ വരേണ്യ വർഗം, അവരുടെ ഭരണാധികാരി വർഗം, ഈ നേതൃത്വങ്ങളിലുള്ളവർ ഇത് മനസ്സിലാക്കണം. ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ മാനസിക അവസ്ഥ മനസ്സിലാക്കണം. എന്നോട് പറഞ്ഞു, മുല്ലപ്പെരിയാർ ഡാമിന്റെ മേലെ കയറ്റി നിർത്താൻ, കയറി നിൽക്കാൻ ഒരു അവസരം തന്നാൽ മതി സാറേ, ഞാൻ അതിലേക്ക് ചാടി ചത്തോളാം എന്ന് പറഞ്ഞ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. ജീവിതം മടുത്തു. കൊറോണ, പണിയില്ല, പൈസയില്ല, കുട്ടികൾക്ക് രോഗം, ആര് സഹായിക്കാനാ? ഒരു മനുഷ്യന് സഹായിക്കാനില്ല. നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ അവരുടെ സ്ഥിതി മോശമാണ്. അങ്ങനെയുള്ള രാജ്യത്ത് ആര് പേടിക്കുന്ന ആര്? ഞാൻ എന്തെങ്കിലും പറഞ്ഞ ആരെങ്കിലും പേടിക്കോ? ഒരാൾക്കും ഒരു പേടിയില്ല. ഇപ്പോ മനസ്സിലായോ? അവരിത് പ്രതിരോധിക്കാൻ തീരുമാനിച്ചിരിക്കുക. അതുകൊണ്ടാണ് ഓരോ സെക്കൻഡിലും നമ്മുടെ പബ്ലിക് ഗ്രൂപ്പിൽ 1000, 10000 കയറി വരുന്നത്. ഇത് രാഷ്ട്രീയത്തിനെതിരൊന്നുമല്ല കേട്ടോ. ഞങ്ങള് സേവ് കേരള ബ്രിഗേഡിൽ കുറെ ആൾക്കാർ വന്ന്, സേവ് കേരള ബ്രിഗേഡ് നാളെ ഇലക്ഷന് നിൽക്കാനൊന്നും പോകുന്നില്ല, ഞാനും നിൽക്കുന്നില്ല, മനസ്സിലായോ? അപ്പോ നിങ്ങൾ രാഷ്ട്രീയക്കാരും പേടിക്കണ്ട. ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്ന ഒരു പ്രസ്ഥാനമല്ല. ഞങ്ങളുടെ ഒരേ ഒരു ലക്ഷ്യം ജനങ്ങളുടെ ജീവൻ മാത്രമാണ്. ഈവൻ തമിഴ്നാടിന്റെ വെള്ളം പോലും ഞങ്ങളുടെ മനസ്സിലില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളം ജീവൻ, അങ്ങനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. ജീവനാണ് പ്രഥമവും പ്രധാനവുമായ സ്ഥാനം. നിങ്ങളുടെ ഒരു കുട്ടി മരിച്ചാല്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സഹോദരനോ സഹോദരിയോ മരിച്ചാൽ, അല്ലെങ്കിൽ അച്ഛൻ അമ്മ മരിച്ചാല്, അതിന് പകരമായിട്ട് ഈ ലോകം മുഴുവനും തന്നാലും മതിയാവും, അദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചു കിട്ടോ? ഇല്ലല്ലോ. പിന്നെ ഇവരെ പറയണ എന്തിനാണ് വെള്ളം ജീവൻ? വെള്ളമൊക്കെ നമ്മൾ കൊടുക്കും, നമ്മൾ കൊടുക്കുന്നേ വെള്ളം, പക്ഷെ നമ്മുടെ ജീവൻ അത് വിലയുള്ളതാണ്. അത് തരാൻ തമിഴ്നാട് സർക്കാർ തമിഴ്നാട് സർക്കാരിന് ബാധ്യതയുണ്ട്. 126 കൊല്ലമായിട്ട് നമ്മുടെ മഹാരാജാവ് കൊടുത്ത ദൈന്യതയാർന്ന ആ ഒരു ദാനത്തിൽ ജീവിക്കുന്നവരവര്, അതവർ മനസ്സിലാക്കണം. മലയാളി തമിഴ്നാട്ടിൽ ജോലി ചെയ്യുമ്പോൾ അവനെ കട തല്ലി പൊളിക്കാനും അവനെ ഉപദ്രവിക്കാനും നടക്കുന്ന തമിഴൻ മനസ്സിലാക്കണം, നമ്മുടെ ദയ കൊണ്ട് അവർ ജീവിക്കുന്നു. മനസ്സിലായോ? ആ ദയ നിങ്ങൾ എന്ത് കാണിച്ചാലും ഞങ്ങളുടെ ഹൃദയത്തിൽ തന്നെ ഉണ്ടാവും. അതാണ് മലയാളി. മനസ്സിലായോ? നമ്മളെ ഉപദ്രവിച്ചാലും നമ്മൾ ഉപദ്രവിക്കില്ല. പക്ഷെ ഇവിടത്തെ മുഖ്യമന്ത്രിക്ക് ഒരു കാര്യം ചെയ്യാമായിരുന്നു, തമിഴ്നാട്ടിൽ ആക്രമിക്കപ്പെട്ട മലയാളികൾക്കുണ്ടായ നഷ്ടത്തിന്റെ ഇരട്ടി തമിഴ്നാട് സർക്കാരിനോട് നഷ്ടപരിഹാരമായി കൊടുക്കണമെന്ന് ആവശ്യപ്പെടായിരുന്നു. അതിന് നമുക്കൊരു മുഖ്യമന്ത്രി വേണ്ടേ ഇവിടെ? മുഖ്യമന്ത്രി പാർട്ടി മുഖ്യമന്ത്രിയാവും, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയുടെ മുഖ്യമന്ത്രിയാവും. നമുക്ക് ഇവിടെ വേണ്ടത് ഒരു ജനകീയ മുഖ്യമന്ത്രിയാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട, ഇന്ത്യയുടെ ഭരണഘടനയെ മാനിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു മുഖ്യമന്ത്രി. ഞാൻ പിണറായി സാറിനോട് പറയാണ്, ഈ വീഡിയോയിലൂടെ പറയാണ്, താങ്കൾക്കും മാറാം. താങ്കൾക്കും ഒരു ജനകീയ മുഖ്യമന്ത്രിയാവും. വെറും കേവലം ഒരു പാർട്ടി മുഖ്യമന്ത്രിയായി നിൽക്കുന്നത്, പാർട്ടി മുഖ്യമന്ത്രിയാണ്, സമ്മതിച്ചു, പാർട്ടിയെ ബഹുമാനിക്കണം, പാർട്ടി പതാകയെ വന്ദിക്കണം. ഓക്കെ,
പക്ഷെ ജനകീയ മുഖ്യമന്ത്രി കൂടെ ആകാലോ, എന്തിനാ അതൊരു തടസ്സം ആകണം? ആയേ പറ്റൂ. ഇത് ഞങ്ങളുടെ ഒരു വിനീതമായ അപേക്ഷയാണ്. കുറച്ചൊക്കെ ഇങ്ങോട്ട് താഴേക്ക് വരണം. ചില്ലുമേടയിൽ ഇരുന്ന് തന്നെ കല്ലെറിയല്ലേ എന്ന് കേട്ടിട്ടില്ലേ? ചില്ലുമേടയിൽ ഇരുന്നോ ഞങ്ങൾ ചില്ലുമേട, ഇതിലും നല്ല ചില്ലുമേട ഉണ്ടാക്കിയിരുത്തും. ഇപ്പോൾ നിങ്ങൾ ഓടിക്കുന്ന കാറിനേക്കാളും വില കൂടിയ കാറുകൾ ഞങ്ങൾ തരും. കേരളം എന്താവണം? കേരളം, കേരളത്തിന്റെ തിരുവിതാംകൂറിന്റെ ഒരു രൂപ $120 തുല്യമായ ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്തിലേക്ക് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങളെ ഞങ്ങൾ ഇതിലും വലിയ സിംഹാസനത്തിൽ ഇരുത്തും. ആർക്കാ പേടി? ആരെയോ ഒക്കെ പേടിക്കുന്ന ഒരു ഗവൺമെന്റ്, ഒരു സർക്കാർ അല്ലേ? ഒരു സർക്കാരിന് ആവശ്യം വേണ്ട ഗുണം എന്താ? നിർഭയമായിരിക്കുന്ന ഒരു സർക്കാരായിരിക്കണം, പക്ഷപാതമില്ലാത്ത ഒരു സർക്കാരായിരിക്കണം, നീതിക്ക് വേണ്ടി പടപൊരുതുന്ന ഒരു സർക്കാരായിരിക്കണം. മന്ത്രിമാരെ സത്യപ്രതിജ്ഞ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓത്ത്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഓത്ത്, ജനക്ഷേമത്തിനു വേണ്ടി ഭരണഘടന അനുസരിച്ച് ഞങ്ങളുടെ കഴിവും ഇതിന്റെ പരമാവധി രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിച്ചു കൊള്ളാം. ഭരണഘടനയൊക്കെ കൊള്ളാം അല്ലേ? ഭരണഘടനയൊക്കെ ബെസ്റ്റ്, ഫസ്റ്റ്. ഞാൻ ഓരോ ദിവസം ഇന്ന് രാവിലെ മുതൽ ഈ നേരം വരെ ഭക്ഷണം കഴിച്ചിട്ടില്ല, പക്ഷെ ഞാൻ തളർന്നിട്ടില്ല. എന്താണെന്ന് എനിക്കും മനസ്സിലാവണില്ല കേട്ടോ. പണ്ട് 3 നേരം തിന്നില്ലെങ്കിൽ തളർന്നു പോയിരുന്നു. ഇപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്നിട്ട് ഇതേവരെ തളർന്നിട്ടില്ല. അതുകൊണ്ട് പേടിക്കണ്ട, തളർച്ചൊന്നുമില്ല. വർദ്ധിത വീര്യം, അതാ ഇപ്പോൾ ഉള്ളത്, വർദ്ധിത വീര്യം. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നണ കേട്ടോ. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. നല്ല ബുദ്ധി തോന്നണേ മുഖ്യമന്ത്രിക്ക്, നല്ല ബുദ്ധി തോന്നണേ ഇറിഗേഷൻ മന്ത്രിക്ക്, നല്ല ബുദ്ധി തോന്നണേ കേരള ക്യാബിനറ്റിന്, നല്ല ബുദ്ധി തോന്നണേ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക്, തമിഴ്നാട് ക്യാബിനറ്റിന്, തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക്. നമ്മളെ 2 സംസ്ഥാനങ്ങളും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു നല്ല കാലം. തമിഴന് കേരളത്തിൽ വന്ന് ശീമാട്ടി തുടങ്ങാം. തമിഴന്മാർക്ക് കേരളത്തിൽ വന്ന് ശീമാട്ടി തുടങ്ങാം. കന്നഡക്കാർക്ക് ഭീമ ജുവല്ലറി തുടങ്ങാം. എല്ലാവരും എന്റെ ഫ്രണ്ട്സ് ആട്ടോ. ഭീമ ജുവൽസ്, അവര് എന്താ നോവൽറ്റി ഗ്രൂപ്പ് ഓഫ് ജുവല്ലേഴ്സ് എന്ന് പറഞ്ഞ ഉടുപ്പിയിലുണ്ട്, അവരുടെ ബന്ധുക്കളാ. ഇവിടെ തുടങ്ങട്ടെ, ആര്യാസ് ഹോട്ടലിൽ തുടങ്ങട്ടെ. തമിഴന്മാര് ഇപ്പൊ എറണാകുളത്ത് പോത്തീസ് വന്നിട്ടുണ്ടല്ലോ. തമിഴന്മാര്, നമ്മൾ മലയാളികള് എത്ര ഹാർദമായി സ്വീകരിച്ചവരെയൊക്കെ അല്ലേ? എത്ര തമിഴ് സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ? നിങ്ങൾ ചിന്തിക്ക്, കാവേരി ഇഷ്യൂ വന്നപ്പം, കാവേരി ഇഷ്യൂ വന്നപ്പം കർണാടക ചെയ്തത് എന്താണ്? കർണാടകത്തിലേക്ക് പ്രവേശിക്കുന്ന, കർണാടകത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ വണ്ടികളും അവർ ഓടണ്ടാന്നു, കർണാടക വണ്ടികൾ. എന്നിട്ട് തമിഴ്നാട്ടിലെ വണ്ടികളെല്ലാം കർണാടകത്തിലേക്ക് വന്നപ്പോ അവർ കൂട്ടിയിട്ട് കത്തിച്ചു കളഞ്ഞു. നമ്മൾ ചെയ്യും അത്? ഒരിക്കലും ചെയ്യൂല. ഒരു വിഷയത്തിനും നമ്മൾ ചെയ്യാൻ പോകുന്നില്ല. ഒരു തമിഴനും പേടിക്കണ്ട. നിങ്ങൾ ഇവിടെ കച്ചവട സ്ഥാപനം, ജുവല്ലറി തുടങ്ങിക്കോ, ഹോട്ടൽ എന്താണ് ഈ ആര്യാസ് ആനന്ദഭവൻ ഇല്ലേ? ആര്യാസ് ഉണ്ട്, ആനന്ദഭവൻ ഉണ്ട്, പിന്നെ എന്താ തമിഴ് ഹോട്ടൽസ് ഒരുപാടുണ്ട്, എന്തൊക്കെ ഉണ്ട്, ശരവണഭവൻ. നമ്മളെല്ലാം ശരവണഭവനിൽ കയറി മസാല ദോശയൊക്കെ കഴിക്കുന്ന ആൾക്കാർ, നമുക്ക് ഇഷ്ടമാണ് തമിഴന്മാര്. തമിഴ്നാട്ടിലെ ഹോട്ടലിനേക്കാളും തമിഴന്മാർ ഇവിടെ വന്ന് നല്ല ഹോട്ടലുകൾ നടത്തുന്നുണ്ട്. അവരിവിടെ വരുന്ന വരുമ്പോഴാണ് കുറച്ചുകൂടെ നന്നാവണേന്ന് എനിക്ക് തോന്നുന്നു. നല്ല ഹോട്ടൽസ്, നല്ല വൃത്തിയുള്ള ഹോട്ടൽസ്, വൃത്തിയുള്ള ഭക്ഷണമൊക്കെ അവരിവിടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ അവിടെയൊക്കെ കയറി നല്ല സന്തോഷമായിട്ട് മസാല ദോശയൊക്കെ തിന്ന് വലിയ സന്തോഷമാണ് അവരൊക്കെ ഇവിടെ വന്ന് ഹോട്ടൽ നടത്തുന്നതൊക്കെ. അപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഇവിടെ കേട്ടോ. സേവ് കേരള ബ്രിഗേഡ് മൂലം മലയാളിക്കോ തമിഴനോ ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല. പ്രശ്നം എന്തെങ്കിലും ഉണ്ടാകുമെന്ന് ആരും വ്യാമോഹിക്കുകയും വേണ്ട കേട്ടോ.
ഞങ്ങള് ഗാന്ധിയേക്കാൾ ഗാന്ധിജിയേക്കാൾ വലിയ അഹിംസാവാദികളാണ്. ഞങ്ങള് ഹർത്താൽ നടത്തില്ല. എന്താ കാര്യം എന്ന് പറയാം? ഹർത്താൽ നടത്താത്തതിന്റെ കാര്യം ബന്ദ്, ബന്ദിന്റെ പുതിയ വേർഷനാണല്ലോ ഹർത്താൽ. ഹർത്താൽ നടത്തില്ല എന്താണെന്നറിയോ? ഹർത്താൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു ആംബുലൻസിലെ രോഗിയെ കൊണ്ടുവന്ന തടയുക അല്ലേ? ആംബുലൻസിലെ രോഗി വന്ന കടത്തി വിടൂല, ഒരു ബസ് കടത്തി വിടൂല, ബസ് ഓടാൻ സമ്മതിക്കില്ല. അത്യാസന്ന നിലയിൽ രോഗികൾ വന്നാലൊന്നും വിടണേ പ്രശ്നമേ ഇല്ല. എത്ര പേര് ഹർത്താലിന് വഴിയിൽ മരിച്ചു. അതായത് ഹർത്താലുകളെല്ലാം ജനങ്ങൾക്കെതിരായ സമരങ്ങളാണ്. എനിക്കിവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരോട് പറയാനുള്ളത് എന്താണെന്നറിയോ? ജനവിരുദ്ധ സമരങ്ങൾ നിങ്ങൾ നടത്തരുത്. കേരളത്തിലെ ഒരു പൗരനെ പോലും റോഡിൽ നടക്കാൻ അനുവദിക്കാതെ, കാറിൽ പോകാൻ അനുവദിക്കാതെ, ബസ്സിൽ പോകാൻ അനുവദിക്കാതെ നിങ്ങൾ സമരങ്ങൾ നടത്തരുത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് നേടി? എത്രയോ വർഷങ്ങളായിട്ട് നിങ്ങൾ സമരം നടത്തുന്നു. ഇടതുപക്ഷം സമരം നടത്തുന്നു, വലതുപക്ഷം സമരം നടത്തുന്നു, അല്ലാത്തവരും സമരം നടത്തുന്നു. ആർക്കെതിരെ? ജനങ്ങൾക്കെതിരെ. എന്നിട്ട് എന്ത് നേടി നിങ്ങൾ? ഈ സമരം കൊണ്ട് എന്ത് നേടി? ഏത് സമരം കൊണ്ട് എന്ത് നിങ്ങൾ നേടി? നിങ്ങൾ ഭരണത്തിൽ ഞങ്ങളാക്കി, അപ്പൊ നിങ്ങൾ പലതും ചെയ്തിട്ടുണ്ട്. നന്മകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇടതുപക്ഷവും ചെയ്തിട്ടുണ്ട്, വലതുപക്ഷവും ചെയ്തിട്ടുണ്ട്. അതെപ്പോഴാ? ഞങ്ങൾ ജനങ്ങൾ നിങ്ങൾക്ക് സമ്മതിദാന അവകാശം തന്ന് സെക്രട്ടറിയേറ്റ് കയറ്റിയിരുത്തിയപ്പോഴാണ് നിങ്ങൾക്ക് നന്മ ചെയ്യാൻ പറ്റിയത്. അല്ലാണ്ട് നിങ്ങളുടെ സമരം കൊണ്ടൊന്നുമല്ല. ഞാൻ ഈ സീനിൽ നിന്ന് മാറിയാൽ സേവ് കേരള ബ്രിഗേഡിലെ 5000 അഡ്വക്കേറ്റ്സ് ഉണ്ട്. വെറുതെ എന്നുള്ള ധൈര്യത്തിൽ പറയണതല്ല ഇത്, നല്ല ധൈര്യം ഉള്ളതുകൊണ്ട് പറയണം. 5000 അഡ്വക്കേറ്റ്സ് ഉണ്ട്. അവര് നിങ്ങളുടെ എന്താവശ്യത്തിനും നിങ്ങളുടെ കൂടെ നിൽക്കും. പാവപ്പെട്ടവന്റെ കൂടെ നിൽക്കും. നിങ്ങളുടെ ഏത് നിയമപ്രകാരമുള്ള പ്രശ്നങ്ങൾക്കും കൂടെ നിൽക്കും. കേട്ടാ, ഞാൻ സീനിൽ നിന്ന് മാഞ്ഞു പോയാലും അവരൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ പേടിക്കരുത്, കേട്ടോ, ഒരു തരത്തിലും പേടിക്കരുത്. നമ്മുടെ മക്കൾക്ക് വേണ്ടി, കേരളത്തിന് വേണ്ടി, അനന്ത തലമുറകളുടെ ജീവന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക. അപ്പൊ ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. എല്ലാവർക്കും എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ, മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കണം. നമ്മുടെ പബ്ലിക് ഗ്രൂപ്പില് ഓരോ നിമിഷവും 10,000 കയറി വരുന്നുണ്ട്. അത് നമ്മൾ ലക്ഷങ്ങളും കോടികളും ആക്കി മാറ്റണം. എല്ലാവരും എൻ്റെ ഈ ലൈവ് ഷെയർ ചെയ്യണം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു അണ്ണാ.